എം മണിക്ക് മറുപടിയുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ രംഗത്തെത്തി. എല്ലാവർക്കും എല്ലാവരുടെയും ജാതി അറിയാം. ജാതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എം മണിയെ പേടിച്ചല്ല വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. 2021 പരസ്യമായി മൂന്നാറിൽ ജാതി പറഞ്ഞാണ് പാർട്ടി വോട്ട് പിടിച്ചത്. ജാതി സമവാക്യം എന്ന പേരിൽ പറയനും പള്ളനും എന്നൊക്കെ എടുത്തു പറഞ്ഞു. ഇത് പറഞ്ഞത് ശരിയല്ല എന്നേ താൻ പറഞ്ഞുള്ളൂ. എം മണിയെ പേടിച്ചിട്ടല്ല വാർത്താസമ്മേളനം മാറ്റിവെച്ചത്. എം മണി പറയാനുള്ളത് പറഞ്ഞോട്ടെ. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പോലും ഇല്ലാത്ത കാര്യമാണ് എല്ലാവരും പറയുന്നത്. എം മണി തനിക്കെതിരെ പ്രസംഗിച്ചാൽ അത് താനും കൂടി കസേരയിട്ട് കേട്ടിരിക്കും. ഒരു മുതിർന്ന ആൾ എന്ന നിലയിൽ എം മണി പറയുന്നത് കേൾക്കേണ്ടത് ആണെങ്കിൽ കേൾക്കും, ഇല്ലാത്തതാണെങ്കിൽ തള്ളിക്കളയും. വാർത്താസമ്മേളനം നടത്തേണ്ട കാര്യം വന്നാൽ നടത്തുക തന്നെ ചെയ്യുമെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഇനി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സംസാരിക്കട്ടെ. സംസാരിക്കുന്ന കാര്യത്തിൽ ഇനിയിപ്പോ മറുപടി പറയേണ്ടി വന്നാൽ എന്താണേലും ആ സ്റ്റേജിൽ നമുക്ക് സ്ഥലമില്ലാതെയാണല്ലോ വരിക. മറുപടി പറയാൻ ആ സ്റ്റേജിൽ നമുക്കൊരു സമയം കിട്ടത്തില്ല, സ്ഥലം കിട്ടത്തില്ല. അതിനന്നേരം പാർട്ടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. എന്നെ പാർട്ടിയായി കൂട്ടാൻ ആഗ്രഹവുമില്ല, അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും പറയേണ്ടവരുണ്ട്, അവർ പറയട്ടെ. ഞാൻ പത്രസമ്മേളനത്തിൽ പറയേണ്ടതെല്ലാം പറയണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ ഇനിയും ചിലരെയും കൂടി, മനുഷ്യനെ പോലെ മറ്റു പലരെയും ഞാൻ കാണുന്നുണ്ടല്ലോ, അവരും കൂടി പറയട്ടെ. അന്നേരം പത്രസമ്മേളനത്തിന്റെ ബാക്കി ചിത്രത്തിലിട്ട് പോകും. എന്തെല്ലാം പറയാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയാം, അതെല്ലാം എന്റെ മനസ്സിലുമുണ്ട്. അത് മനസ്സിലാക്കി ഇടപെട്ടാൽ പരസ്പര ബഹുമാനത്തിന്റെ ഉറപ്പാകുണ്ട്. മക്കളാണേലും അച്ഛനാണേലും പരസ്പരത്തിൽ പരസ്പരമായ ബഹുമാനം ഈ കാലഘട്ടത്ത് വളരെ അനിവാര്യമാണ്. പാർട്ടിയാണ് ജാതി പറഞ്ഞതെന്ന എസ് രാജേന്ദ്രന്റെ പ്രതികരണത്തിന് ഇന്നലെ മറുപടിയായി സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എം മണി രംഗത്തെത്തിയിരുന്നു. റിസർവേഷൻ സീറ്റിൽ ജാതി നോക്കാതെ സ്ഥാനാർത്ഥിയെ എങ്ങനെ നിർത്തുമെന്നായിരുന്നു മണിയുടെ ചോദ്യം. ജാതി നോക്കി നിർത്തിയതുകൊണ്ടാണ് മൂന്ന് തവണ രാജേന്ദ്രൻ എം എൽ എ ആയി ഞെളിഞ്ഞു നടന്നത്. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്. വാർത്താസമ്മേളനം നടത്തി പാർട്ടിക്കെതിരെ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മീറ്റിംഗ് നടത്തി പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പും എം എം മണി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.